ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി, തലേദിവസം ബാക്കി വന്ന ചോറ് ഉപയോഗിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല സൂപ്പറായിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കുന്നത് എങ്ങനെയെന്നാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു കപ്പ് ചോറെടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാം, കുഴപ്പമില്ല. ഒരു കപ്പ് എടുക്കാം. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാൻ ഇവിടെ നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ വളരെ ഒരു എട്ട് ഇഡ്ഡലിയോളം ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു അളവാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ചോറടിച്ചതൊരു പാത്രത്തിലേക്ക് ഇട്ടു. ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം റവ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ വറുക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്, ഏതായാലും കുഴപ്പമില്ല. ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഇഡ്ഡലി കഴിക്കാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ തയ്യാറാക്കി കഴിക്കാൻ ഒന്നും പറ്റില്ല. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്, ചെറിയ ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ റവ പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല തിക്കായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്, കട്ട തൈര് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇതിപ്പോൾ എൻ്റെ അടുത്ത് കട്ട തൈര് ഉണ്ടായില്ല, സാധാരണയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ തൈര് ചേർക്കുന്നത്. പിന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടും കിട്ടും. ഞാൻ ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇഡ്ഡലി തട്ടെടുത്തിട്ട് നമുക്ക് ഒന്ന് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം ഇതുപോലെ സ്പ്രെഡ് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഇഡ്ഡലി നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. നീ കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് പൊങ്ങി വരുമൊന്നുമില്ല. പിന്നെ മാത്രമല്ല, ഞാൻ കുറച്ച് കുറച്ച് മാവേ ഒഴിച്ചു കൊടുത്തിരുന്നുള്ളൂ. പക്ഷെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല, കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. കണ്ടില്ലേ, കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും റവ ഉപയോഗിച്ച് ഇതുപോലെ ചെയ്ത് നോക്കുക. റവ മാത്രമല്ല, തലേ ദിവസം ബാക്കിയായ ചോറ് ഇനി കളയാതെ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി ഉപയോഗിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.